കൊറിയ ആയിട്ട് വയ്യ അടുത്ത പരിപാടി നമ്മൾ എനിക്ക് വയ്യ വെള്ളത്തിന് തെറിച്ചു പോകാം അപ്പൊ ഞങ്ങൾ കറി വെക്കാനുള്ളത് ഇവനെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കഴിഞ്ഞില്ലേ അനി ഓരോന്നെടുത്ത് അപ്പൊ നമ്മള് ചങ്ക് ബ്രോ എന്റെ ചെതുമ്പരൊക്കെ ആ ഇത് പറഞ്ഞാലേ ശരിയാവല്ലോ പറഞ്ഞാലേ ചാരത്തിനകത്തിട്ട് ഇത് ചെയ്യണം അല്ലേ ചങ്ക് ബ്രോ വരാലിനെ സെറ്റ് ചെയ്ത് ഇന്ന് കറി വെച്ച് കപ്പയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുന്നു കല്ലിന്റെ പോട്ടിന്റെ അകത്തോ ലെവലല്ലേ ലെവലല്ലേ വെച്ചേക്കുന്നത് അപ്പൊ നമ്മള് കപ്പ ഇട്ടിരിക്കുകയാണ് കപ്പ ഡിമാൻഡ് ഡിമാൻഡ് മുടിഞ്ഞ് വരക്കുക എന്റെ ഡിമാൻഡ് വെളുത്ത് വിഷ്ണുച്ചാന്റെ അതിസാഹസികമായ പ്രവർത്തന രീതി പ്രവർത്തന രീതികൾ മുട്ട ഉണ്ടല്ലേ എപ്പോഴും ചത്തിട്ടില്ല ചത്തിട്ടുള്ള ജീവനോടെ തന്നെ അപ്പൊ ആദ്യം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു കടുകടയാണ് കരുതിടാൻ പോവാണ് ഉള്ളി കുറച്ചിട്ടുണ്ട് അല്ല പച്ചമുളക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ടിട്ട് മഞ്ഞപ്പൊടി പറയണം ഏ മഞ്ഞപ്പൊടി കറിവേപ്പില ഇട്ട് മഞ്ഞപ്പൊടി പീടില്ല പീടല്ല ചെറിയ ചെറിയ മഞ്ഞപ്പൊടി മസാല ഉണ്ടാക്കും നമ്മള് കപ്പ റെഡി ആക്കി അങ്ങോട്ട് മാറ്റി ഇതല്ലേ എന്നോ മണവാ മുടിച്ച മണവാ സജേഷ് മച്ചാൻ്റെ ഹിന്ദുവാണ് പാത്രം അടി പിടിക്കുന്നു എന്താ കത്താണ് ഇപ്പൊ കഴിഞ്ഞാലിവിടെ ശകലം അടച്ചോക്കണ്ട കഴിഞ്ഞു ഇന്റെ പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ വളരെ വേഗമുള്ള പരിപാടിയാണ് ഞങ്ങൾ കുക്ക് ചെയ്യോ നമ്മൾ പിടിച്ച മീനെ മൊത്തം കുക്ക് ചെയ്യോ ഇവിടെ ഇപ്പൊ ഇതിപ്പോ കപ്പ ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ മീനെയൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല കിടക്കാൻ കാവി അല്ലേ വരാൽ കയറി മച്ചാനെ ചേച്ചിയ നല്ല തലക്കറികളുണ്ട് കൊരിക്ക് വെറൈറ്റി ആണല്ലോ വെറൈറ്റി ആണല്ലോ ഒരു ഇല വെട്ടി അടച്ചു അല്ലേ കൊറിയായിട്ട് അടുത്ത പരിപാടി വേണം അല്ല മീനെല്ലാം നമ്മള് ഇപ്പോഴാണ് എന്റെ ജീവൻ പോന്നെ ഇപ്പോഴാണ് എന്റെ ജീവൻ പോന്നെ സാധനത്തിന്റെ ജീവൻ ഇപ്പഴാ പോയെ അപ്പൊ നമ്മൾ എണ്ണ മീനിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാം ചട്ടി നല്ല ചൂടാകുന്നുണ്ട് പാർക്കറ്റിനകത്ത് ചട്ടി നോക്കെ പാർക്കറ്റിനകത്ത് നമ്മള് കല്ലിന്ന് സെറ്റപ്പ് ആക്കണ്ടല്ലേ എല്ലാം വെച്ചാണ്
കലൻ സെറ്റപ്പ് ആണ് കിടുക്ക പ്ലേസാണ് ഇച്ചനെ ഒഴിച്ചു അപ്പോൾ ഇനി എന്താ അടുത്തത് ഇത് ഉലുവ മുളക് നടുക്കൂടെ അങ്ങോട്ട് കീറി അങ്ങനെ സംഭവം ചെയ്തത് നല്ല തീയ പവർഫുൾ തീയ മച്ചാനേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ ഇനി നിന്റെ കൂടെ ഉപ്പിട്ടു ഇനി എന്തുവാ വെള്ളം റെഡി ആക്കി വെച്ചേക്കണേ അപ്പൊ നമ്മള് ഫിഷ് മസാല ഇടുകയാണ് ചുവന്ന മുളക് പൊടി മുളക് പൊടി എനിക്ക് വയ്യ ചില്ലി പൗഡർ അങ്ങോട്ട് ഒരുപാട് അരി വേണ്ടല്ലോ രാവിലത്തെ മുളക് ഭയങ്കരമായിരുന്നു കേട്ടോ രാവിലെ ഞങ്ങളെ മീൻ പിടിക്കാൻ പോയ സമയത്ത് കപ്പയും മുളകും സൂപ്പർ ആയിരുന്നു വെള്ളമൊഴിച്ച് ഗ്രേവി വെള്ളമൊഴിച്ച് അപ്പൊ ഇനി നമ്മൾ മീൻ എടുക്കാൻ പോവാം ഇല്ല നല്ലോണം തിളച്ചതിന് ശേഷം കുടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനി അപ്പോൾ ഇതിനി ചൂടാകുന്നിടം വരെ ഞങ്ങളുടെ ചങ്ക് ചായ ബാഗിലൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഞങ്ങളൊന്നൊരു കുളിയൊക്കെ പാസ്സാക്കി പിന്നെ തിളച്ച് നല്ലോണം തിളച്ചതിന് ശേഷം ഞങ്ങൾ മീൻ എടുത്ത് അതിനകത്ത് ഇരുന്നാണ് അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ നമ്മളിപ്പോൾ വെള്ളത്തിനകത്ത് നമ്മൾ വെള്ളത്തിനകത്ത് ഇറങ്ങാൻ പോവാം വെള്ളം നടക്കും അപ്പൊ നമ്മുടെ വരാലി ചേട്ടനെ അങ്ങോട്ട് ഇടാൻ പോകണം ഇവനിപ്പൊ അതിനകത്തോട്ട് കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് വെന്ത് പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് സെറ്റായി എന്നാ മണം ഒരു വാഴയുടെ പീസ് ഇങ്ങനെ മറച്ചു വെക്കാം വരാലിനെ കട്ട് ചെയ്തല്ലേ എന്റെ പൊന്നു വച്ചാലെ നോക്ക് അങ്ങനെ അങ്ങനെ ഇന്നത്തെ റെഡി ആയിട്ടില്ല അതങ്ങനെ റെഡി ഏറെക്കുറെ ഇനി ഇത് തിളച്ച് അല്ലേ ഇനി അടച്ചു വെക്കാൻ പോലെ ഇത് ഇനി ഒന്ന് തിളച്ച് സെറ്റായി വരണം തിളച്ച് സെറ്റായി വരണം മുടക്കിയാണ് രണ്ടുപേരും നമ്മൾ വാഴയിലാണ് നമ്മൾ അടപ്പായിട്ട് യൂസ് ചെയ്യുന്നത് നാടൻ സെറ്റപ്പിൽ അപ്പോൾ ശരി കാണാം ഓ ഇതിൻ്റെ മണം അന്യായ മണം അളിയോ അടിച്ചില്ല അന്നേരം ആണോ അപ്പം നല്ല കിടുക്കാച്ചി മീൻകറിയും നല്ല എന്താ കപ്പയല്ലേ ഇത് ഞങ്ങൾ ഈ ഇവിടെ വെച്ചാണ്
വെട്ടം വെട്ടക്കുറവാണ് വിഷയം. അപ്പം ഞങ്ങൾ പരിപാടി തുടങ്ങുവാണ്. മച്ചാനെ ഏ ചങ്ക്, എനിക്ക് വയ്യ. ചങ്കാണ് ഇതെല്ലാം ആസൂത്രകൻ. ഓ എനിക്ക് വയ്യ. അത് പൊളിച്ച് ഇങ്ങോട്ട് അടിച്ച് ലൈറ്റ് മാൻ, ലൈറ്റ് മാൻ കളി ലൈറ്റ് മാൻ ഡിമാൻഡ് ലൈറ്റ് മാൻ. നമ്മളൊരു തല ലൈറ്റ് തല എടുത്ത് സെൻറ്ററോട്ട് വെച്ചു. ഓ ചാറൊക്കെ എടുത്ത് വീണ്ടും ഒരു നിങ്ങൾ വെച്ചു, വീണ്ടും ഒരു തല കൊണ്ട് വെച്ചു. ഈ തലയാണ് എല്ലാവർക്കും അറ്റാക്ക് പറയും. അവിടുത്തെ കണ്ടത്തെ പോലെ അറ്റാക്ക് കണ്ടത്തിൽ അങ്ങനെ തവിയുടെ ഒരു പ്രശ്നം കൊണ്ട് ചാർ ഇങ്ങനെ ഒഴിക്കുവാണ്. കാണത്തില്ല എന്നാലും ഒരു ഹായ് ലൈറ്റ് കൊടുത്തേക്ക്. എന്തോ ചോദ്യാ, ഇല്ല നമ്മള് കിട്ടിയിട്ടില്ല. അപ്പോ മച്ചന്മാരെ, അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. അപ്പോ വീണ്ടും അടുത്ത വീഡിയോ ആയി മില്ലുകാരൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഗുഡ് ബൈ.